Dear students, welcome back to my channel. Homework class in day, video like all kootukarkkum swagatham. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ഈ ക്ലാസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അന്ന് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ ക്ലാസ് ആവശ്യപ്പെട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബേസിക് സയൻസിൽ നമ്മൾ നാലാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എലോങ് വിത്ത് മോഷൻ അഥവാ ചലനത്തിനൊപ്പം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പലതരത്തിലുള്ള ചലനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. വളരെ പതുക്കെയുള്ള ചലനങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ നമ്മൾ എഴുതി. അതുപോലെ തന്നെ വളരെ വേഗത്തിലുള്ള ചലനങ്ങൾക്കും ഉദാഹരണങ്ങൾ എഴുതി. ചില ചലനങ്ങൾ നമ്മൾ അറിയാറ് പോലുമില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പൂക്കൾ വിരിയുന്നത് പോലെ അല്ലെങ്കിൽ പഴങ്ങൾ പാകമാകുന്നത് പോലെയുള്ള ചലനങ്ങളൊന്നും നമ്മൾ അറിയാറ് പോലുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ചലനങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചിട്ടുണ്ട്. അതായത് എക്സ്പെരിമെൻ്റ് അല്ല, ഒരു പ്രവർത്തനമാണ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഡെസ്കിൻ്റെ ഒരറ്റത്ത് ഗോലി വെച്ച് വിരൽ കൊണ്ട് തട്ടുക. ഓക്കെ, ഗോലി ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടി വിടുക. അതിൻ്റെ പാത തടസ്സപ്പെടുത്തി നിങ്ങളുടെ കൈ വയ്ക്കുക. ഗോലി ഡെസ്കിലൂടെ സാമാന്യം വേഗത്തിൽ ഉരുട്ടുക. അതിൻ്റെ പാതയിൽ ഒരു സ്കെയിൽ അല്പം ചെരിച്ചു പിടിക്കുക. ഗോലി ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടിവിടുക. അതേ ദിശയിൽ മറ്റൊരു ഗോലി കൂടുതൽ വേഗത്തിൽ ഉരുട്ടി ആദ്യത്തേതുമായി കൂട്ടിമുട്ടിക്കുക. ഈ നാല് സമയങ്ങളിലും എന്തൊക്കെയായിരിക്കാം ആ ഗോലിയുടെ മൂവ്മെൻറ്റിന് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ചലനത്തിന് വരുന്ന മാറ്റങ്ങൾ? നമ്മൾ ഒരറ്റത്ത് വെച്ചിട്ട് പതുക്കെ വിരൽ കൊണ്ട് തട്ടിയാൽ അതിനെന്താ സംഭവിക്കുക? അതങ്ങനെ മെല്ലെ ഉരുണ്ടു പോകും അല്ലേ. അതേസമയം പതുക്കെ ഉരുട്ടി വിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ പാത തടസ്സപ്പെടുത്തി ഒരു കൈവച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ചലനം അവിടെ നിൽക്കും അല്ലേ. അതുപോലെ വേഗത്തിൽ ഉരുട്ടിയിട്ട് നമ്മൾ അതിൻ്റെ പാതയിൽ ഒരു സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ദിശ മാറും അല്ലേ. ഉരുണ്ടു പോകുന്ന ആ ദിശ മാറി അത് മറ്റൊരു ദിശയിൽ ഉരുളാനായിട്ട് തുടങ്ങും. അതുപോലെ മറ്റൊരു പ്രവർത്തനം പറഞ്ഞാൽ എന്താ? ആ ഒരു ഗോലി ഉരുട്ടുക, അതേ ദിശയിൽ മറ്റൊരു ഗോലി കൂടുതൽ വേഗത്തിൽ ഉരുട്ടി ആദ്യത്തേതുമായി കൂട്ടിമുട്ടിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ രണ്ടിൻ്റെയും ആ പതുക്കെ പോകുന്നതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കൂടും അല്ലേ. ചിലപ്പോൾ ദിശ മാറാനും കാരണമാകും. ഇത്തരത്തിൽ നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ പിടിച്ചു നിർത്താനും അതിൻ്റെ ദിശ മാറ്റാനും ഒക്കെ സാധിക്കും. അതിന് നമ്മൾ ചെറിയൊരു ബലം പ്രയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ പ്ലേസ് എ മാർബിൾ അറ്റ് വൺ എൻഡ് ഓഫ് എ ഡെസ്ക് ആൻഡ് സ്ട്രൈക്ക് ഇറ്റ് യൂസിങ് എ ഫിംഗർ. ഫിംഗർ ഉപയോഗിച്ച് പതുക്കെ തട്ടുക. അപ്പോൾ എന്താ സംഭവിക്കുക? അത് മൂവ് ചെയ്യും അല്ലേ. അലോ ദ മാർബിൾ ടു റോൾ സ്ലോലി ഓൺ ദ ഡെസ്ക്. ജെൻലി പ്ലേസ് യുവർ ഹാൻഡ് ബ്ലോക്കിംഗ് ഇറ്റ്സ് പാത്ത്. പതുക്കെ അത് ഉരുട്ടിയിട്ട് നമ്മളൊരു കൈ വെച്ചാൽ അത് സ്റ്റോപ്പ് ആവും അല്ലേ. അതിൻ്റെ ആ മൂവ്മെൻറ്റ് നിൽക്കും. പിന്നെയോ, അലോ ദ മാർബിൾ ടു റോൾ വിത്ത് എ കൺസിഡറബിൾ സ്പീഡ് ഓൺ ദ ഡെസ്ക്. ഹോൾഡ് എ സ്കെയിൽ ഇൻ എ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് പൊസിഷൻ ഇൻ ഇറ്റ്സ് പാത്ത്. ആ ഒരു ഗോലി പതുക്കെ ഉരുട്ടിയിട്ട് ഒരു സ്കെയിൽ ചെരിച്ച് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും അല്ലേ. റോൾ ദ മാർബിൾ സ്ലോവ്ലി ഓൺ ദ ഡെസ്ക്. റോൾ അനദർ മാർബിൾ ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് എ ഗ്രേറ്റർ സ്പീഡ് സോ ദാറ്റ് ഇറ്റ് കൊളൈഡ്സ് വിത്ത് ദ ഫസ്റ്റ് വൺ. ആദ്യം ഒന്ന് പതുക്കെ ഉരുട്ടി വിടുക, അതിൻ്റെ പുറമെ മറ്റൊരെണ്ണം കുറച്ചുകൂടെ സ്പീഡിൽ ഉരുട്ടി വിട്ടിട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡിൽ വ്യത്യാസം വരും, വേഗതയിൽ വ്യത്യാസം വരും, അതോടൊപ്പം തന്നെ ഡയറക്ഷനിലും ചേഞ്ച് വരും അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിശ്ചലമായിരിക്കുന്ന, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പന്തെന്നാണ് കേട്ടോ. എന്ത് വസ്തുവായിക്കോട്ടെ, ഗോലിയോ പന്തോ എന്താണെങ്കിലും നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ നമുക്ക് ബലം പ്രയോഗിക്കണം വേണ്ടേ. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു പന്ത്, അനങ്ങാതിരിക്കുന്ന പന്തിനെ ചലിപ്പിക്കണേ നമുക്കൊരു ബലം കൊടുക്കണം അതെ. അതേപോലെ തന്നെ ചലിക്കുന്ന ഒരു പന്തിൻ്റെ ചലനം നിർത്താൻ ബലം പ്രയോഗിക്കണം വേണ്ടേ. നമ്മൾ ഗോലിയുടെ ഉദാഹരണം കണ്ടതല്ലേ, എങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരുന്ന ഗോലിയെ നിർത്താനായിട്ട് നമ്മൾ കൈവച്ചു. അതുപോലെ ഇപ്പോൾ അതൊരു പന്താണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന ഒരു പന്തിൻ്റെ സഞ്ചാര ദിശ മാറ്റാൻ ബലം പ്രയോഗിക്കണം വേണ്ടേ. വേറൊരു ഡയറക്ഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന ഒരു പന്തിൻ്റെ ചലന വേഗത വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും ബലം പ്രയോഗിക്കണം. അതിൻ്റെ വേഗത കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഒരു ബലം പ്രയോഗിക്കണം. ഓക്കെ, വി ക്യാൻ മൂവ് എ ബോൾ അറ്റ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. അതായത് ചലിക്കാതിരിക്കുന്ന ഒരു ബോളിനെ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ വി ക്യാൻ ഓൾസോ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ദ ബോൾ ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പന്തിനെ
റെസ്റ്റിലേക്കാക്കാൻ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. വി അപ്ലൈ ഫോഴ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇനി ഈ ഒരു ചലനത്തിന്റെ ദിശ മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി? ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. വി അപ്ലൈ ഫോഴ്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. അതുപോലെ തന്നെ ഈ ഒരു ചലനത്തിൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ബലം കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ ചില മൂവ്മെൻറ്റ്സ് കണ്ടോ നിങ്ങൾ, മോഷൻ കണ്ടോ? എന്താണ് ചില പ്രത്യേക രീതിയിലുള്ള ചലനങ്ങളാണ്. എല്ലാ ചലനങ്ങളും ഒരുപോലെ അല്ല, അല്ലേ? ഒന്നാമത്തെ ചിത്രം നോക്കിയേ, ഷാർപ്പനർ കൊണ്ട് പെൻസിൽ കുറിപ്പിക്കുന്ന ആ ഒരു ചലനം. രണ്ടാമത്തേതോ, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുക. അതുപോലെ തന്നെ പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ച് നേർ രേഖ വരയ്ക്കുക. ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ചലനങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിലാണെങ്കിൽ ഷാർപ്പൻ എ പെൻസിൽ വിത്ത് എ ഷാർപ്പനർ, ഡ്രോ എ സർക്കിൾ വിത്ത് എ പെൻസിൽ ഫിക്സഡ് ഇൻ എ കോമ്പസ്, ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് എ പെൻസിൽ ആൻഡ് എ സ്കെയിൽ. എന്തൊക്കെ വ്യത്യാസമാണ് ഈ മൂവ്മെൻറ്റ്സ് തമ്മിലുള്ളത്? ആദ്യത്തെ ചലനം എങ്ങനെയാണ്? അതൊരു കറക്കമാണ്, അല്ലേ? രണ്ടാമത്തേതോ, രണ്ടാമത്തേത് മറ്റൊരു രീതിയിൽ, അല്ലെ, വൃത്താകൃതിയിലുള്ള ഒരു കറക്കം. മൂന്നാമത്തേത് നേർ രേഖയിലുള്ള ഒരു ചലനമാണ്. ഇത്തരത്തിൽ ചലനങ്ങൾ പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതുപോലെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ നോക്കാം നമുക്ക്. നിങ്ങൾ കണ്ടോ, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു. ആ ചലനം നിങ്ങൾ ശ്രദ്ധിച്ചോ, വട്ടത്തിലുള്ള ഒരു ചലനമാണ്, അല്ലേ? അതുപോലെ തന്നെ പമ്പരം കറങ്ങുന്നു. പമ്പരം കറങ്ങുന്നത് സ്വയം അതിൻ്റെ ഒരു ആക്സിസിലാണ് അത് കറങ്ങുന്നത്, അല്ലേ? മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു. അതെങ്ങനെയായിരിക്കും വീഴുക? നേരെ താഴേക്ക്, അല്ലേ? ഒരു നേർ രേഖയിലുള്ള ചലനമാണ്. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു. വാഹനങ്ങളുടെ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? സ്വയം കറങ്ങുന്ന പോലെയാണ്, വട്ടത്തിൽ, അല്ലേ? ലിഫ്റ്റ് ഉയരുന്നു. അതൊരു നേർരേഖാ ചലനമാണ്. വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു. അത് മറ്റൊരു തരത്തിലുള്ള ചലനമാണ്, അല്ലേ? അപ്പം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? സ്വിർലിംഗ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ്. ഒരു കല്ലിൽ, ഒരു ചരടിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുക. റൊട്ടേറ്റിംഗ് ടോപ്പ് എന്ന് പറഞ്ഞാൽ പമ്പരം കറക്കുക. എ റൈപ്പ് മാംഗോ ഫാളിംഗ് ഡൗൺ. ഒരു മാമ്പഴം താഴേക്ക് വീഴുന്നു. ദ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേറ്റിംഗ്. ഒരു വാഹനത്തിൻ്റെ ചക്രം കറങ്ങുന്നത്. ലിഫ്റ്റ് ഗോയിങ് അപ്പ്. ഒരു ലിഫ്റ്റിൻ്റെ ചലനം, അല്ലേ? അതുപോലെ തന്നെ ടോയ് ട്രെയിൻ റണ്ണിങ് എലോങ് എ സർക്കുലർ പാത്ത്. ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ചലനങ്ങളാണ്, അല്ലേ? അപ്പോൾ ഈ ചലനങ്ങൾക്കൊക്കെ ഓരോ പ്രത്യേക പേരുകളുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നേർ രേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം എന്ന് അറിയപ്പെടുന്നത്. ദ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കോൾഡ് ലീനിയർ മോഷൻ. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത്, അതുപോലെ തന്നെ നമ്മൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്, ടോർച്ചിൻ്റെ ലൈറ്റ്, ഇതെല്ലാം നേർരേഖയിലുള്ള ചലനമാണ്. ഒരു വ്യത്യാസവും ആ പാതയ്ക്ക് വരുന്നില്ല. ഇത്തരത്തിലുള്ള ചലനത്തെ നമ്മൾ പറയുന്ന പേരാണ് നേർരേഖാ ചലനം എന്ന് പറയും, അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചലനത്തിന് ഉദാഹരണം നമ്മൾ കണ്ടു. ഏതാണ്? പമ്പരം കറങ്ങുന്നത്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത്, ഇവയ്ക്കെല്ലാം പറയുന്ന പേരാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ദ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി എറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. അപ്പോൾ എന്താണ് ഭ്രമണം അല്ലെങ്കിൽ എന്താണ് റൊട്ടേഷൻ എന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ, അല്ലെങ്കിൽ സ്വന്തം അക്ഷത്തിൽ കറങ്ങുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചലനം ഇതാണ്, വൃത്താകൃതിയിലുള്ള പാതയിലൂടെയുള്ള ചലനം. അത്തരത്തിലുള്ള ചലനത്തെ നമ്മൾ വർത്തുള ചലനം എന്ന് വിളിക്കുന്നു. ദ മോഷൻ എലോങ് എ സർക്കുലർ പാത്ത് ഈസ് കോൾഡ് സർക്കുലർ മോഷൻ. മനസ്സിലായോ? ഇപ്പം ഭ്രമണവും സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനവും മാറിപ്പോവരുത്. ഭ്രമണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ സ്വന്തം അക്ഷത്തിൽ നിന്ന് കറങ്ങുകയാണ്. ഇതങ്ങനെയല്ല, ഇതൊരു സർക്കുലർ പാത്തിലാണ് കറങ്ങുന്നത്. ഇത്തരത്തിലുള്ള ചലനത്തെ നമ്മൾ പറയുന്ന പേരാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. അപ്പം മൂന്ന് തരത്തിലുള്ള ചലനങ്ങൾ മനസ്സിലായല്ലോ. നേർരേഖാ ചലനമുണ്ട്, ഭ്രമണമുണ്ട്, വർത്തുള ചലനമുണ്ട്, അല്ലെങ്കിൽ ലീനിയർ മോഷൻ, റൊട്ടേഷൻ ആൻഡ് സർക്കുലർ മോഷൻ. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രവർത്തനം. എന്തായിരുന്നു പ്രവർത്തനം? ഈ മൂന്ന് ചലനത്തിനും ഉദാഹരണങ്ങൾ എഴുതണം. ഓക്കെ, ഭ്രമണത്തിനും നേർരേഖാ ചലനത്തിനും വർത്തുള ചലനത്തിനുമുള്ള ഉദാഹരണങ്ങൾ നമ്മൾ എഴുതണം. എന്തൊക്കെയാണ് ഭ്രമണത്തിൻ്റെ ഉദാഹരണങ്ങൾ? നമ്മൾ നേരത്തെ കണ്ടു, പമ്പരം കറങ്ങുന്നു, അല്ലേ? അതുപോലെ തന്നെ ഭൂമി സ്വയം കറങ്ങുന്നു, അത് ഭ്രമണമാണ്. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു. പിന്നെയോ, ഗ്രഹങ്ങളുടെ കറക്കം, ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ട്, അല്ലേ?
ഫാനിന്റെ കറക്കം അതൊരു ഭ്രമണമാണ് പന്ത് വിരലിൽ കറക്കുന്നത് വിരലിന്റെ അറ്റത്ത് പന്ത് വെച്ചിട്ട് കറക്കുന്ന കണ്ടിട്ടില്ലേ അത് ഭ്രമണമാണ് സിഡിയുടെ വൃത്താകൃതിയിലുള്ള കറക്കവും ഭ്രമണമാണ് അപ്പോൾ എന്തൊക്കെയായിരിക്കും നേർരേഖാ ചലനത്തിലുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതാം നമുക്ക് അല്ലേ വെടിയുണ്ടയുടെ ചലനം മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ റോക്കറ്റിന്റെ ചലനം ലിഫ്റ്റിന്റെ ചലനം അമ്പെയ്യുന്നത് ടോർച്ച് ലൈറ്റ് മഴത്തുള്ളി അല്ലേ മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി വീഴുന്ന അതിന്റെ ചലനം ഇതെല്ലാം നേർരേഖാ ചലനത്തിന് ഉദാഹരണങ്ങളാണ് ഇനി വർത്തുള ചലനത്തിന് ചില ഉദാഹരണങ്ങൾ സൂര്യനെ ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കം ഓക്കെ വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു ഗ്രഹങ്ങൾ കറങ്ങുന്നു വെറുതെയുള്ള കറക്കമല്ല ഗ്രഹങ്ങളുടെ സൂര്യനെ ചുറ്റുമുള്ള കറക്കം ക്ലോക്കിലെ സൂചിയുടെ ചലനം സൂചിയുടെ അറ്റത്തിന്റെ ചലനമാണ് കേട്ടോ അഗ്രഭാഗത്തിന്റെ ചലനം ഇതെല്ലാം വർത്തുള ചലനത്തിന് ഉദാഹരണങ്ങളാണ് ഓക്കെ അപ്പോൾ ഇംഗ്ലീഷിൽ റൊട്ടേഷൻ റൊട്ടേഷൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് റൊട്ടേറ്റിംഗ് ടോപ്പ് അല്ലേ പമ്പരം കറങ്ങുന്നത് റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ദ വീൽ ഓഫ് എ വെഹിക്കിൾ റൊട്ടേറ്റിംഗ് ഒരു വാഹനത്തിൻ്റെ ചക്രം കറങ്ങുന്നത് റൊട്ടേഷൻ ഓഫ് പ്ലാനറ്റ്സ് ഗ്രഹങ്ങളുടെ കറക്കം റൊട്ടേഷൻ ഓഫ് എ ഫാൻ ഒരു ഫാനിൻ്റെ കറക്കം എ ബോൾ സ്പിൻസ് ഓൺ ദ ഫിംഗർ ഒരു വിരലിൽ ബോൾ സ്പിൻ ചെയ്യുന്നത് റൊട്ടേഷൻ ഓഫ് എ സീഡി ലീനിയർ മോഷനോ മൂവ്മെൻ്റ് ഓഫ് ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ ചലനം മാംഗോ ഫാളിംഗ് ഡൗൺ ഒരു മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുക മൂവ്മെൻ്റ് ഓഫ് റോക്കറ്റ് റോക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഓഫ് എ ലിഫ്റ്റ് ലിഫ്റ്റിൻ്റെ മൂവ്മെൻ്റ് ആർച്ചറി അമ്പെയ്യുന്നത് ടോർച്ച് ലൈറ്റ് മൂവ്മെൻ്റ് ഓഫ് റെയിൻ ഡ്രോപ്സ് ഓക്കെ ഇനി എന്തൊക്കെയാണ് സർക്കുലാർ മോഷൻ്റെ ഉദാഹരണങ്ങൾ റൊട്ടേഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കം ടോയ് ട്രെയിൻ റണ്ണിങ് അലോങ് എ സർക്കുലാർ പാത്ത് ഒരു കളിത്തീവണ്ടി ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നത് റൊട്ടേഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് മൂവ്മെൻ്റ് ഓഫ് ക്ലോക്ക് ഹാൻഡ്സ് ക്ലോക്കിലെ സൂചികളുടെ കറക്കം ഇതെല്ലാം സർക്കുലാർ മോഷന് ഉദാഹരണങ്ങളാണ് ഇനിയും നിങ്ങൾക്ക് കുറച്ചുകൂടി ഉദാഹരണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിള് കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് പൂർത്തിയാക്കുക അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ